ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം കത്തിയ തോട്ടവും കരിഞ്ഞ ഹൃദയങ്ങളും ബിസ്മില്ലാഹി റോഹ്മാൻ റോഹീം അലഹമദില്ല അസ്വലാത്തു വസ്സലാമുല റസൂലില്ല വളാലി വസഹബിഹി അജ്മീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ തോട്ടം മുതലാളിമാരുടെ സൂറത്തുൽ കലമിൽ പറഞ്ഞ കഥയാണ് നാം പറഞ്ഞു വന്നിരുന്നത് അങ്ങനെ അതിരാവിലെ പാവങ്ങൾ വരുന്നതിനു മുമ്പേ മുഴുവൻ പഴങ്ങളും പറിച്ചെടുത്ത് നമുക്ക് സ്ഥലം വിടണമെന്നും ഒരു ചെറുപഴം പോലും ഈ അലവലാദികൾക്ക് കൊടുത്തുപോകരുത് എന്നും തീരുമാനിച്ച് അവർ കിടന്നുറങ്ങി എന്നാൽ അവർ പഴം പറിക്കും മുമ്പേ എല്ലാ പഴങ്ങളും എടുക്കാൻ അള്ളാഹു സുബാനഹുവാല തീരുമാനിച്ചിരുന്നു ആ തോട്ടം മുച്ചൂടെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി തോട്ടത്തിൽ നടന്നതൊന്നും അറിയാതെ രാവിലെ തന്നെ മുതലാളിമാർ ഉണർന്നു ഉണർന്നവർ ഉണരാത്തവരെ വിളിച്ചുണർത്തി അങ്ങനെ അവരെല്ലാവരും കൂടി തോട്ടത്തിലേക്ക് യാത്രയായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കലം ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ ആ യാത്രയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വഹും ഫന്ത് അവർ പരസ്പരം സ്വകാര്യം പറഞ്ഞുകൊണ്ട് വളരെ പതുക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ടു പോയി അല്ലാ യെഹുഖും മിസ്ക്കിൻ ഒരൊറ്റ ദരിദ്രവാസിയും ഇന്നിങ്ങോട്ട് വരാൻ പാടില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ചു മുന്നോട്ട് പോവുക ഒരു ശബ്ദവും ആരും ഉണ്ടാക്കരുത് എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ നമ്മളുടെ ഈ പരിപാടി പൊളിയും പാവങ്ങളൊക്കെ വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ ും വച്ച് ഒരു മിസ്കീനും ഒരു ദരിദ്രവാസിയും ഇന്ന് നമ്മുടെ തോട്ടത്തിലേക്ക് വരാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാവണം എന്ന പരിപാടി വിജയിപ്പിക്കാനാവണം നമ്മളുടെ ശ്രദ്ധ എന്ന് പരസ്പരം സ്വകാര്യമായി വളരെ പതുക്കെ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ടു പോവുകയാണ് ഹർദിൻ കാതിരി ഇരുപത്തിയഞ്ചാമത്തെ ആയത് എല്ലാറ്റിനും കഴിയും എന്ന ധാർഷ്ട്യത്തോടുകൂടി എന്ന ധിക്കാരത്തോടുകൂടി അവർ മുന്നോട്ട് പോവുകയായിരുന്നു അതാണ് അവരുടെ മുഖഭാവം തെളിയിക്കുന്നത് എന്തു തന്നെ ഇന്നാര് വന്നാലും അവരെ നമുക്ക് തടയാൻ കഴിയും ആരെങ്കിലും അങ്ങോട്ട് പഴം ചോദിച്ച് വരികയാണെങ്കിൽ അവരുടെ കൈ നമ്മൾ വെട്ടും അത്രയും ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും കൂടിയായിരുന്നു അവരുടെ തോട്ടത്തിലേക്കുള്ള യാത്ര എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവരെല്ലാവരും തോട്ടത്തിലെത്തി തോട്ടത്തിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു കരള് തകർക്കുന്നതായിരുന്നു അവരെല്ലാവരും ഒരു നിമിഷം പകച്ചുപോയി എന്താണ് ഞങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ആ തോട്ടത്തിന്റെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ അവർ പറഞ്ഞുപോയി അല്ല അല്ല ഇത് നമ്മുടെ തോട്ടമല്ല നമ്മൾ എവിടെയോ വഴിതെറ്റി വേറെ ഏതോ തോട്ടത്തിലാണ് വന്നെത്തിയിരിക്കുന്നത് എന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ചിലയാളികൾ കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കി ഇത് നമ്മുടെ തോട്ടം തന്നെയാണോ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഉറപ്പായത് അല്ല ഇത് നമ്മുടെ തോട്ടം തന്നെയാണ് നമ്മുടെ തോട്ടം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു നമ്മുടെ തോട്ടത്തിലെ വൃക്ഷങ്ങളും സകലതും തകർന്ന് തരിപ്പണമായിരിക്കുന്നു കരിഞ്ഞു പോയിരിക്കുന്നു പിന്നെ അവരുടെ വിലാപമായിരുന്നു വല്ലാത്ത വിലാപം ബൽ നഹ്നു മഹറൂമൂൻ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു ആ വിലാപം എടുത്തു ധരിക്കുന്നു ബൽ നെഹ്നു മഹറൂമൂൻ എല്ലാം നഷ്ടപ്പെട്ടവരായി പോയല്ലോ നമ്മളുടെ സമ്പാദ്യം മുഴുവൻ തകർന്നു പോയല്ലോ വല്ലാത്ത ഒരു വിലാപമായിരുന്നു അത് നമ്മൾ ഇതുവരെ കെട്ടിയുണ്ടാക്കിയ ഈ കൊട്ടാരം ഇതാ ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ സൗധമിതാ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയല്ലോ നമ്മുടെ സമ്പത്ത് നമുക്ക് എന്താ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു പാവങ്ങൾക്കൊരു പഴം പോലും കൊടുക്കാതെ അത് മുഴുവൻ പറിച്ചെടുത്ത് അത് വരുമാനമാക്കി അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യണമെന്ന് നമ്മൾ ഇന്നലെ രാത്രി തലങ്ങും വിലങ്ങും ആലോചിച്ച് കണക്ക് കൂട്ടിയിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ നമുക്കതൊന്നും കിട്ടാത്ത രൂപത്തിൽ നമ്മളുടെ ആകെ സമ്പാദ്യമായ ഈ തോട്ടമിത തകർന്ന് തരിപ്പണമായിരിക്കുന്നു ബൽ നഹ്നു മഹറൂമോൻ സൂറത്തുൽ വാക്കിയായി ഇതേപോലെ ഒരു വിലാപം കർഷകരുടേതായി തന്നെ അള്ളാഹു സുബാന എടുണ്ട് അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾ ഈ കൃഷി ചെയ്തുണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളാണോ അത് യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്നത് അതല്ല നാമാണോ കൃഷി ചെയ്യുന്നത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൃഷി മുഴുവൻ ചണ്ടിയും തുരുമ്പുമാക്കി കളയുമായിരുന്നു അപ്പോൾ നിങ്ങൾ നിരാശയോടെ വിലപിക്കുമായിരുന്നു നഹ്നു മഹറൂമൂൻ ഞങ്ങളിതാ കടക്കണിയിൽ പെട്ടുപോയല്ലോ എത്ര സമ്പാദ്യം ചെലവാക്കിയിട്ടാണ് എത്ര സമ്പാദ്യം ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ ഈ കൃഷി മുഴുവൻ ഉണ്ടാക്കിയത് ഇതൊരു മഴയിൽ തകർന്ന് തരിപ്പണമായല്ലോ ഒരു കൊടുങ്കാറ്റിൽ അത് മുഴുവൻ നശിച്ചല്ലോ ഒരു കാട്ടുതീയിൽ അത് മുഴുവൻ കത്തി അമർന്നു പോയല്ലോ ഇന്നാല മഹ്റൂമൂൻ തീർച്ചയായും നമ്മൾ കടക്കാരിലായി കടക്കണിയിലായിരിക്കുന്നു ബൽ നെഹനു മഹറൂമൂൻ അതല്ല ഞങ്ങളുടെ ഉപജീവനം തന്നെ മുട്ടിപ്പോയല്ലോ ഇനി ഞങ്ങളെങ്ങനെ കുടിക്കും ഇനി ഞങ്ങളെങ്ങനെ ഭക്ഷണം കഴിക്കും ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ ഇവരെങ്ങനെ ഇനി ജീവിക്കും കാരണം ഞങ്ങളുടെ വരുമാനത്തിന്റെ സ്രോതസ് ഇത അടഞ്ഞു പോയല്ലോ കാരണം ഈ കർഷകരും വിചാരിച്ചത് ഈ കൃഷിയൊക്കെ ഞങ്ങളുടെ കഴിവ് കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് പക്ഷെ അള്ളാഹു സുബാന ഹോത്താല വിചാരിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം മതി നിങ്ങളുടെ കൃഷി മുഴുവൻ നിങ്ങളുടെ തോട്ടം മുഴുവൻ നിങ്ങളുടെ റബ്ബർ തോട്ടം മുഴുവൻ നിങ്ങളുടെ ഏലത്തോട്ടം മുഴുവൻ നിങ്ങളുടെ കുരുമുളക് തോട്ടം മുഴുവൻ നിങ്ങൾ വലിയ സമ്പാദ്യത്തിന്റെ സമ്പത്തിന്റെ സ്രോതസ്സായി നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കൃഷി മുഴുവൻ ഒരേ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ കഴിയുള്ളവനാണ് അള്ളാഹു അപ്പോൾ പിന്നെ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വിലാപം ഇങ്ങനെയായിരിക്കും ഇന്നാലം ബൽ നഹ്നു അഹറുമൂൻ ഞങ്ങൾ കടക്കണിയിൽ അകപ്പെട്ടു പോയല്ലോ ഞങ്ങളുടെ സകലതും നഷ്ടപ്പെട്ടു പോയല്ലോ ഞങ്ങളുടെ അന്നം മുട്ടിപ്പോയല്ലോ ഞങ്ങളുടെ ഉപജീവന മാർഗം അവസാനിച്ചല്ലോ എന്നൊക്കെയായിരിക്കും നിങ്ങൾ വിലപിക്കുക ഇതേ വിലാപം തന്നെയാണ് ഇവിടെ ഈ കർഷക മുതലാളിമാരും ഇവിടെ നടത്തുന്നത് ഇരുപത്തിയേഴാമത്തെ അയത്തിൽ ആ വിലാപം എടുത്തു ചേർക്കുന്നു ഞങ്ങൾക്ക് സകലതും നഷ്ടപ്പെട്ടു പോയല്ലോ ഞങ്ങളുടെ വരുമാന മാർഗം അടഞ്ഞു പോയല്ലോ ഇതായിരുന്നു അവരുടെ വിലാപം എന്നാൽ കുറച്ച് കൂട്ടത്തിൽ കുറച്ച് വിവേകവും പക്വതയുമുള്ള ഒരാളുണ്ടായിരുന്നു അയാൾ മുമ്പ് അവരോട് പറഞ്ഞ ഉപദേശം അപ്പോൾ പൊടിതെട്ടിയെടുത്തു അവരെ ഓർമ്മപ്പെടുത്തി അയാളൊരു മധ്യമ നിലപാടുള്ള ആളായിരുന്നു ഇങ്ങനെ പാവങ്ങളെ ഓടിക്കേണ്ടതില്ല എന്നായിരുന്നു ആദ്യത്തെ അയാളുടെ നിലപാട് പക്ഷെ അയാളുടെ നിലപാട് ആരും അംഗീകരിക്കാത്തത് കൊണ്ട് അയാളും കൂട്ടത്തിൽ ചേർന്നു എന്ന് മാത്രം അള്ളാഹു സുബാനഹുല അയാളുടെ ആ വർത്തമാനവും നമ്മളോട് പറയുന്നുണ്ട് കാല ഔസത്തുഹും അവരിൽ മധ്യമ നിലപാടുകാരൻ പറഞ്ഞു അലംഖു ലൌല തുസബ്യഹൂൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ തസ്ബീഹ് ചൊല്ലാത്തത് എന്ന് അള്ളാഹുവിനെ മറന്നു പ്രവർത്തിക്കല്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കരുത് എന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ എല്ലാ നിലപാടും എന്നും ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ചെങ്കിലും തസ്ബീഹ് ചൊല്ലിക്കൊള്ളൂ എന്ന് അള്ളാഹുവിനെ ഓർത്തുകൊള്ളൂ അവന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തിക്കൊള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ ആ പറഞ്ഞതിപ്പോൾ ശരിയായില്ലേ അതങ്ങനെയാണ് ഒരു വിപത്ത് വരുമ്പോൾ ചെറുതായെങ്കിലും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്ന എല്ലാ ആളുകളും വലിയ വായിൽ സംസാരിക്കും വലിയ വായിൽ ഒച്ചയിടും അപ്പോഴും പറഞ്ഞില്ലേ അത് ചെയ്യണ്ട എന്ന് ഇപ്പോൾ അത് ചെയ്തിട്ടെന്തുണ്ടായി എന്നവർ പറയും പക്ഷേ ഇയാളും ഈ സംഘത്തിലുണ്ടായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് പാവങ്ങൾക്കൊരു പഴം പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞ് അതിരാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തന്നെ തോട്ടത്തിലേക്ക് പുറപ്പെട്ട സംഘത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ മാനസികമായും പൂർണമായും ഇയാൾ മറ്റുള്ളവരുടെ കൂടെയായിരുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു അന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് നിങ്ങളത് മുഖവിലക്കെടുത്തിരുന്നുവെങ്കിൽ ആ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇന്നീ അവസ്ഥ വരുമായിരുന്നില്ലല്ലോ എന്ന് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ും നിങ്ങൾ തസ്ബിഹ് ചൊല്ലിക്കൂടായിരുന്നോ അള്ളാഹുവിനെ ഓർമ്മിക്കേണ്ടതായിരുന്നില്ലേ അള്ളാഹുവിനെ ഓർക്കണമെന്നും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തണമെന്നും ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതോടുകൂടി എല്ലാ ആളുകൾക്കും യാഥാർത്ഥ്യ ബോധമുണ്ടായി വലിയ ഗുരുതരമായ തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്നവർ തിരിച്ചറിഞ്ഞു കാലു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ നാഥൻ എത്ര പരിശുദ്ധനാണ് ഇപ്പോഴാണ് അവർ തസ്ബീഹ് ചൊല്ലുന്നത് സുബഹാൻ അള്ളാ എന്ന് പറയുന്നത് ഇപ്പോഴാണ് അവരുടെ കൂട്ടത്തിലെ വിവേകശാലി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ അഹങ്കാരികളായി പോവരുത് തസ്ബീഹ് ചൊല്ലിക്കൂടെ എന്നൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൂടെ എന്നൊക്കെ പക്ഷെ അവസാനം ഇപ്പോൾ ഈ നഗ്ന യാഥാർത്ഥ്യം ഈ ദുരന്തം അവരുടെ കൺമുമ്പിൽ കണ്ടപ്പോഴാണ് സുബാന റബ്ബിനിമീൻ ഞങ്ങളുടെ നാഥൻ എത്ര പരിശുദ്ധനാണ് തീർച്ചയായും നമ്മൾ അക്രമികളായി മാറിയിരിക്കുന്നു എന്ന് അവരുടെ തെറ്റവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പറയുകയുണ്ടായി പിന്നീട് അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങി നീയാണിതിന് ഉത്തരവാദി നിന്റെ വർത്തമാനം കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തത് എന്ന് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുടങ്ങി ആയത്തിൽ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ അവർ പരസ്പരം മുഖാമുഖം നിന്ന് വിമർശിക്കാൻ തുടങ്ങി പഴി പറയാൻ തുടങ്ങി പഴിചാരാൻ തുടങ്ങി പിന്നീട് അവർ തലയിൽ കൈവച്ച് ഒന്നിച്ച് തലയിൽ കൈവച്ച് നെഞ്ചത്തടിച്ച് വിലപിക്കാൻ തുടങ്ങി കാലൂയാ വൈലന ഞങ്ങളുടെ നാശമേ എന്തൊരു കഷ്ടം തീർച്ചയായും നാം പരിധിവിട്ടവരായിരിക്കുന്നു അതിക്രമകാരികളായി മാറിയിരിക്കുന്നു അള്ളാഹു സുബ്രഹാന നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള എല്ലാ പരിധികളും നമ്മൾ ലംഘിച്ചു ആ പരിധികളൊക്കെ നമ്മൾ വിട്ടുകടന്നു എന്നിട്ട് അഹങ്കാരികളായി മാറി എന്തൊരു നഷ്ടമേ എന്തൊരു കഷ്ടമേ എന്ന് അവർ അവസാനം വിലപിക്കുകയാണ് നിലവിളിക്കുകയാണ് ഇങ്ങനെ നാം ചെയ്യാൻ പാടില്ലായിരുന്നു നാം ഇത്രത്തോളം അഹങ്കാരികളാകാൻ പാടില്ലായിരുന്നു കുറച്ച് സമ്പത്ത് അല്ലാഹു തന്നപ്പോഴേക്ക് നമ്മൾ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറാൻ പാടില്ലായിരുന്നു പാവങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കരുതായിരുന്നു അവരെ പറ്റിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മളെയും പറ്റിക്കും എന്നിപ്പോൾ നമുക്ക് ബോധ്യമായി പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ എല്ലാവരും എല്ലാ മുതലാളിമാരും ഒരുപോലെ കുറ്റം സമ്മതിച്ചു എന്നിട്ട് അവരുടെ തെറ്റ് മനസ്സിലാക്കി പടച്ചവനിലേക്ക് അവർ തിരിയുകയാണ് എല്ലാവരും പറഞ്ഞു ഇനി നമുക്ക് അള്ളാഹുലേക്ക് തിരിയാം മടങ്ങാം നമുക്ക് പശ്ചാത്തപിക്കാം ഇനി മേലാൽ നമ്മൾ പാവങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയില്ല പാവങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നമ്മൾ പൂർണ്ണമായും നമുക്ക് നൽകാം നമ്മുടെ നാഥൻ ഇതിനെക്കാൾ നല്ല തോട്ടങ്ങൾ ഇതിനേക്കാൾ നല്ല സമ്പത്ത് നമുക്ക് പകരം നൽകിയേക്കാം തീർച്ചയായും നിശ്ചയമായും നമ്മൾ നമ്മുടെ നാഥനിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാകുന്നു അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് കൂടുതൽ തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് അള്ളാഹു സുബഹാന ഹു ഈ കഥ അവസാനിപ്പിക്കുന്നത് ശക്തമായ ഒരു താക്കീതോട് കൂടിയാണ് അക്ബർ ലൌഖാന ഇങ്ങനെയാണ് ഇവിടെയുള്ള ഇഹലോകത്തുള്ള ശിക്ഷ എന്നാൽ പരലോകത്തുള്ള ശിക്ഷയാണെങ്കിൽ ഇതിനേക്കാൾ കഠിനവും കടുത്തതുമായിരിക്കും എന്ന് അള്ളാഹു സുബഹാൻ ഹു താക്കീത് നൽകിക്കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് ലൗകാനോമോൻ അവരറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കാശ് കിട്ടുമ്പോഴേക്ക് വരുമാനം കുറച്ച് കൂടുതൽ കിട്ടുമ്പോഴേക്ക് പടച്ചവനെ മറന്ന് പാവങ്ങളെ മറന്ന് അഹങ്കാരത്തോടുകൂടി തിക്കാരത്തോടുകൂടി മുന്നോട്ടു പോകുന്ന എല്ലാ ആളുകൾക്കുമുള്ള ശക്തമായ താക്കീതാണ് ഈ കഥ അത്തരക്കാരെ അള്ളാഹു സുബഹാന ഹുഹത്താല ഇവിടെ ഈഹലോകത്ത് വെച്ച് തന്നെ പിടികൂടുമെന്നും അവർക്ക് ഇഹലോകത്ത് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കുമെന്നും അവരുണ്ടാക്കിയ സകല സാമ്പത്തിക സൌധങ്ങളും അള്ളാഹു സുബഹാനഹുവത്താല തകർക്കുമെന്നും ഈ സൂറത്തുൽ സൂറത്തുൽകലമിലൂടെ പതിനേഴാമത്തെ ആയത് മുതൽ മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് വരെയുള്ള ഈ കഥയിലൂടെ അള്ളാഹു സുബാനഹുവത്താല വിശദീകരിക്കുന്നു അത്തരക്കാർക്ക് ഇഹലോകത്ത് ഇഹലോകത്ത് വെച്ച് തന്നെ കനത്ത തക്കതായ ശിക്ഷ നൽകുമെന്ന് ഈ കഥയിലൂടെ അള്ളാഹു സുബഹാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇൻഷാ അല്ലാ ഖുർആാൻ പറഞ്ഞ മറ്റൊരു കഥയുമായി അടുത്ത ക്ലാസിൽ നമുക്ക് കേട്ടുമുട്ടാം അള്ളാഹു സുബാനെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദി റബ്ബുല അസ്സലാമി വാബർക്കാത്തു